നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വെടിനിർത്തൽ താൽക്കാലികമായി പ്രഖ്യാപിച്ച റഷ്യ രക്ഷാപ്രവർത്തനത്തിനും ഒഴിപ്പിക്കലിനും വേണ്ടിയാണ് വെടി നിർത്തുന്നത് ഇന്ത്യക്കാരെ അടക്കം യുക്രൈനിൽ നിന്ന് രക്ഷിക്കാൻ ഈ തീരുമാനം ഗുണകരമായി മാറും യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് റഷ്യയുടെ ശ്രദ്ധയിൽ ഇന്ത്യ കൊണ്ടുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് താൽക്കാലിക വെടിനിർത്തൽ കാലത്ത് യുക്രൈനിൽ കുടുങ്ങിയവരെ രക്ഷിക്കുമെന്നും റഷ്യ അറിയിച്ചു ഇതോടെ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് രക്ഷയായി മാറും ബങ്കറുകളിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റും കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വലയുകയായിരുന്നു റഷ്യൻ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ബങ്കറുകളിൽ നിന്നിറങ്ങി മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തിലേക്ക് മാറാൻ കഴിയും സമാധാന ചർച്ചകൾക്കും ഇത് സാഹചര്യമൊരുക്കും ഇന്ത്യക്കാരുടെ വേദന റഷ്യ തിരിച്ചറിഞ്ഞു എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് രംഗത്ത് വരുമ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ ഗംഗയിലും മുന്നേറ്റം ഉണ്ടാകും ഇന്ത്യക്കാരെ യുക്രൈനിൽ നിന്നൊഴിപ്പിക്കാൻ സഹായ അഭ്യർത്ഥനയുമായി പ്രധാനമന്ത്രി മോദി പലവിധ ഇടപെടൽ നടത്തിയിരുന്നു ഇതാണ് റഷ്യയെ വെടിനിർത്തലിന പ്രേരിപ്പിച്ചതെന്നും സൂചനയുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കിഴക്കൻ യൂറോപ്പ് സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമാണ് വെടിനിർത്തൽ എന്നതും ശ്രദ്ധേയമാണ് യുക്രൈന്റെ അയൽരാജ്യങ്ങളായ പോളണ്ട് റൊമാനിയ എന്നീ രാജ്യങ്ങളിലാണ് കമല സന്ദർശനം നടത്തുക റഷ്യൻ കടന്നുകയറ്റത്തിനെതിരെ പൊരുതുന്ന പ്രഖ്യാപനം കൂടിയാണ് കമലയുടെ സന്ദർശനമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി നാറ്റോ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഐക്യവും കരുത്തും പ്രകടമാക്കുന്നതാകും ഈ സന്ദർശനമെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു മാർച്ച് ഒൻപത് മുതൽ പതിനൊന്ന് വരെ പോളണ്ടിലെ വാൾസോയിലും റുമാനിയയിലെ ബുക്കാരസ്റ്റിലുമാണ് കമല ഹാരിസ് സന്ദർശനം നടത്തുക റഷ്യയുടെ പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കുള്ള സഹായങ്ങളും കമല ഏകോപിപ്പിക്കും യുക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അയൽ രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് എങ്ങനെ കൂടുതൽ പിന്തുണയ്ക്കാനാകുമെന്നതും കമല ഹാരിസ് വിലയിരുത്തും അതേസമയം നാറ്റോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു യുക്രൈനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നാറ്റോ റഷ്യക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ വ്യോമാക്രമണം നടക്കുന്നതായി കീവ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരത്തിലുള്ളവർ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകണമെന്ന് മുന്നറിയിപ്പുണ്ട് ആണവ കേന്ദ്രത്തിന്റെ നിയന്ത്രണം യുക്രൈൻ തിരിച്ചുപിടിച്ചു മരുവിപ്പോൾ പൂർണ്ണമായും തകർത്തതായും റിപ്പോർട്ടുണ്ട് ഹാർഗിവിൽ പോരാട്ടം രൂക്ഷമാണ് ഒട്ടേറെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് ഇത്തരം റിപ്പോർട്ടുകൾക്കിടെയാണ് റഷ്യ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അതേസമയം യുക്രൈൻ റഷ്യ മൂന്നാം സമാധാന ചർച്ച ഉടൻ ഉണ്ടായേക്കും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യുക്രൈനുമായി ചർച്ചയാകാമെന്ന് റഷ്യ അറിയിച്ചു സമാധാനം ആഗ്രഹിക്കുന്ന ആരുമായും ചർച്ചയാകാമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു എന്നാൽ ചർച്ച ഇവിടെ നടക്കുന്നു എന്നതിൽ വ്യക്തതയില്ല റഷ്യയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നതും തുടരുകയാണ് ഫേസ്ബുക്കിനും ട്വിറ്ററിനും യൂട്യൂബിനും നിയന്ത്രണം ഏർപ്പെടുത്തി കൂടാതെ സൈന്യത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന പുതിയ നിയമത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചു ബിബിസിൻ ബ്ലൂബെർഗ് എന്നിവർ റഷ്യയിലെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് വെബ്ഡെസ്ക്